എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ആഴ്ചകളായിട്ട് നിറച്ചും വ്ളോഗോട് വ്ളോഗാണ്. അവിടെ പോയ വ്ളോഗ്, ഇവിടെ പോയ വ്ളോഗ്, ചേച്ചിയുടെ കാര്യങ്ങൾ, എന്റെ കാര്യങ്ങൾ എന്നൊക്കെ 100,000 വ്ളോഗാണല്ലോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ചധികം ട്രെയിലേഴ്സ് ഒക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല ട്രെയിലേഴ്സ് ഒക്കെ വന്നു വന്നു നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നടികരുടെ ടീസർ ആണെങ്കിലും അതുപോലെ കുറച്ച് സാധനങ്ങൾ വന്നു വന്നു നമ്മളതിനെ ചെറുതായിട്ട് ഒന്ന് അറിയാണ്ട് നൈസായിട്ടൊന്ന് ഒഴിവായി പോയായിരുന്നു. അപ്പൊ പക്ഷെ ഇന്നത്തെ ഈ സിനിമയുടെ ടീസർ ഇന്നലെ റിലീസായെന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചാണ് എന്തായാലും ഇതെടുത്ത് നിങ്ങളുടെ കൂടെ കാണണം. കാരണം ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് നമ്മളെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരുന്ന സംഭവമാണ്. കാരണം അത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരുന്നു. നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും നമുക്കറിയാവുന്ന എല്ലാവരും ഉള്ള ഒരു സിനിമ പോലെ നമുക്ക് തോന്നി. നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിലിന്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനും ബേസ് ജോസഫും അനശ്വര രാജനും നിഖില വിമലും യോഗി ബാബു അടക്കമുള്ളൊരു ഒരു വലിയൊരു കാസ്റ്റാണുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ സിനിമകളൊക്കെ ആണെങ്കിൽ കുറെ മൾട്ടി സ്റ്റാർ കാസ്റ്റഡ് ആയിട്ടുള്ള സിനിമകൾ കുറെ ഇറങ്ങി. ഇപ്പൊ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും നമ്മൾ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ഹാഫ് നിവിൻ പോളി തൂക്കി എന്ന് പറയുന്നതാണെങ്കിലും എല്ലാവരും ഉണ്ട് അതിന്റെ അകത്ത്. ലിറ്ററലി എല്ലാവരും ഉണ്ട്. നമുക്കറിയാം, നമുക്കിങ്ങനെ നമ്മളിങ്ങനെ നോക്കിപ്പോ ഇന്നയാളുണ്ടായിരുന്നു, ഇന്നയാളുണ്ടായിരുന്നു, ഇതത്തെ സംഭവം എന്നുള്ള രീതിയിലായി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് അതേപോലെ തോന്നിയത്, ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു എല്ലാവരും കൂടെ ഉള്ള ഒരു ഫൺ എന്റർടൈനിങ് ആയിട്ടുള്ള മൂവി ആയിട്ടാണ് നമുക്ക് പോസ്റ്ററിൽ നിന്ന് മനസ്സിലാവുന്നത്, ഒരു കോമഡി പടമായിട്ട്. അപ്പൊ നമുക്ക് ടീസർ കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടീസർ കാണണ്ടേ? കമ്മോൺ, നമുക്കപ്പോ ഇരുന്ന് ഗുരുവായൂർ അമ്പലനടയിലെ ഒഫീഷ്യൽ ടീസർ ആണ്. 1:50 ആണ് സംഭവം. ഓക്കെ, സ്റ്റാർട്ടിങ് തന്നെ പേസില് കളി. ഓ, നമ്മുടെ രോമാഞ്ചത്തില് ആണ്. എന്തായിരുന്ന കണി? ഡയറക്ടർ ജയ 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 ഹേ. എത്തി എത്തി എത്തി. എല്ലാം ജയ ജയഹേ തന്നെ. അമ്മയാണത് ഗുരുവായൂർ അമ്പല നടയിൽ ഡയറക്ടർ ബൈ വിപിൻ ദാസ്. ഇവര് അങ്ങോട്ട് ഇങ്ങോട്ട് തള്ളുവാണല്ലോ. ഇത് മറ്റേ ഇത് നമ്മളുണ്ടല്ലോ പൃഥ്വിരാജിൽ ഇപ്പൊ കൊറേ ഭയങ്കര ഈ ഗോഡ് ലൈഫ് ഒക്കെ കണ്ട് നമ്മളിങ്ങനെ സീരിയസ് ആയി ഓ ദി ആക്ടർ, ദ ഓ ജി ആക്ടർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു പീക്കിന്റെ സമയത്ത് ഭയങ്കര മിസ് ചെയ്തൊരു സംഭവമാണ് ഈ കോമഡി ആയിട്ടുള്ള പൃഥ്വിരാജിന്റെ ആ വേർഷൻ ഓഫ് കോമഡി വേർഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ കുറെ സിനിമയിൽ നമ്മളിങ്ങനെ പുള്ളിയുടെ ആ ഒരു ഓറ, ഒരു കോമഡി ഓറ, എന്റർടൈൻമെന്റ് ഓറ ഭയങ്കര രസമാണ്. അപ്പൊ ഐ ഫീൽ ലൈക്ക് ഈ സിനിമയില് ആ അത് എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് അങ്ങ് വിലസുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ബേസ് ജോസഫ് ആണെങ്കിൽ നമുക്കറിയാം എല്ലാ സിനിമയിലും തകർക്കുകയാണ്. അതിന് അനശ്വരയുടെ ആണെങ്കിലും ഈ പുള്ളിക്കാരുടെ ചില എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, ചില എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇരുന്ന് കണ്ടു, ഭയങ്കര ക്യൂട്ടായിട്ടും ഭയങ്കര ആൾക്കാരുടെ അറ്റൻഷൻ ഇങ്ങനെ ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില എക്സ്പ്രഷൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കിയിരുന്ന് പോയ സംഭവം അടിപൊളിയാണല്ലോ എന്നുള്ള രീതിയിൽ. നിഖില വിമലാണെങ്കിൽ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം എനിക്ക് ഈ ടീസർ ഭയങ്കര ഫൺ എന്റർടൈനിങ് ഭയങ്കര ജിൽജിൽ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലെന്നുള്ള നിങ്ങൾ കമന്റ് വന്ന് പറയാം. അതിന് ആരൊക്കെ ഇതിനായിട്ട് വെയിറ്റിംഗ് ആണ്, എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും. ഒരു ഇത്ര വരും നല്ലൊരു സിനിമയാണല്ലോ. അപ്പൊ എന്തായാലും ഈ സിനിമ റിലീസ് ആവുന്ന സമയത്ത് നമുക്കിനി ബാക്കി കാണാം. അല്ല അല്ല അല്ല, അതിനു മുമ്പ് ട്രെയിലർ ഇറങ്ങും. അപ്പൊ ട്രെയിലർ ഇറങ്ങുമ്പോൾ ഞാൻ വരുമല്ലോ, അപ്പൊ നിങ്ങൾ കാണുമല്ലോ. അപ്പൊ എന്തായാലും അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പൊ ഇതായിരുന്നു
നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ട് നമ്മുടെ എപ്പോഴാണോ കർത്താവ് ഇതൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും അത്രയുള്ള സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ ബൈ.